हलो फ्रेंड्स एल नमस्कार इनिवे उद्दूर प्रत्येक तरह अवियल अधन इन अवियलि प्रत्येक उणक चिमीन अवियल नाधारण अवियल एल इंग्रीडियंस नमुक इनुपयोग एक्सट्रा नणक चेमीन आड्डे यानिवेड़ काय क्यारट पड़वल बीन मुरिकाय कलरिक चेन उणकचमी नाई वृति कहुगी आवश्यम ची रो मूनो वेत अधिकम वे पचमुग् अर मु तेना चेरविय अमुक अवियल या साधारण कलचटी अवियल उपयोग पंड मुदल अम्म इधुपयोग अवियल मोर कान कलचटी वीटल उपयोग അതുകൊണ്ട് ഞാനും മിക്കപ്പോഴും കൽച്ചട്ടി തന്നെയാണ് അവിയലും മോരുകറിയും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേന കഴുകി വെച്ചിട്ടുണ്ട് അതിടാം കഴുകി വെച്ചിട്ടുള്ള അവിയൽ കഷ്ണങ്ങളെല്ലാം ഓരോന്നായി ഇടാം ഉണക്കച്ചമീൻ ഒരു പിടി മതിയാവും ദേ ഒരു പിടി ഇത്രം മതിയാവും ഇത്രം കഷ്ണത്തിന് ഒരു പിടി മതിയാവും നിറച്ചു വേണ്ട ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ ആയിട്ട് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക പച്ചമുളക് വേണമെങ്കിൽ ഇതിൽ കീറി ഇടാം അല്ലെങ്കിൽ തേങ്ങയുടെ കൂടെ ഒന്ന് ചതച്ചിട്ടാലും മതിയാവും മുളക് പൊടി ചേർക്കണില്ല ഇതിന് ഇതിന് പച്ചമുളക് ഇട്ടാണ് ഉണ്ടാക്കുന്നത് കഷ്ണം അടുപ്പത്ത് വെച്ച് വേവുമ്പോഴത്തേക്ക് നമുക്ക് അതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം സാധാരണ ഞാൻ അവിയലിനെ കൈ വെച്ച് ഇങ്ങനെ ഉടച്ചാണ് തേങ്ങ ഇടാക്കാറുള്ളത് ചേർക്കാനായിട്ട് ചതച്ച് ഇങ്ങനെ കൈ വെച്ച് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കും അധികം അങ്ങനെ മിക്സിയിലിട്ട് അടിക്കാറില്ല ഇങ്ങനെ കൈ വെച്ച് ഉടക്കും പിന്നെ ചെറിയുള്ളി ഒരു നാലഞ്ച് എണ്ണം ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഇതൊന്ന് മിക്സിയിൽ തിരിച്ചെടുക്കും അല്ലെങ്കിൽ ഇടികല്ലുണ്ടെങ്കിൽ കല്ല് വെച്ച് ഇടിച്ചിട്ടിട്ടാലും മതി അപ്പോൾ നമുക്ക് അരപ്പുണ്ടാക്കി വരാം സാധാരണ അവിയലിൽ ജീരകം ചേർക്കാറുണ്ട് ചിലപ്പോൾ ജീരകം ചേർക്കാതെ വെക്കാറുണ്ട് ഇതിൽ ജീരകം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അല്ലാത്തവർ ചേർക്കണമെന്നില്ല കുറച്ചൊരു ഒരു നുള്ള് ജീരകം അരക്കണതിൻ്റെ കൂടെ ചേർക്കാം മുളകും വെളുത്തുള്ളി ചെറിയുള്ളി ഒരു നുള്ള് ജീരകം ഇവ ചതച്ചത് നമുക്ക് തേങ്ങയിലേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കഷ്ണം വേവുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ളതാണ് ചിലപ്പോൾ ഞാൻ ഇതിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ ചേർക്കും പച്ചമാങ്ങയും കൂടെ ചേർത്താൽ ആ പുളിയും കൂടെ വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേക സ്വാദുണ്ട് ഇന്നിവിടെ ഇപ്പോൾ വാളൻപുളി പിഴിഞ്ഞാണ് ഉണ്ടാക്കാൻ പോണത് പച്ചമാങ്ങ കിട്ടിയില്ല പച്ചമാങ്ങ കിട്ടുവാണെങ്കിൽ നിങ്ങൾ പച്ചമാങ്ങ ഇട്ട് ഉണ്ടാക്കാൻ നോക്കണം അത് കൂടുതൽ ടേസ്റ്റിയാണ് പുളി ചേർക്കണേലും കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ചേനയ്ക്ക് വേവുള്ളത് കൊണ്ട് കുറച്ച് ടൈം എടുക്കും ഒരുവിധം
വെന്ത് തുടങ്ങി കുറച്ച് വെള്ളവും കൂടി ഒന്ന് വറ്റാനുണ്ട് വെന്തതിന് ശേഷം നമുക്ക് പുളി അല്ലെങ്കിൽ മാങ്ങ ചേർക്കാം ഞാനിവിടെ വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത് വെള്ളം ഒന്ന് കുറച്ചും കൂടെ വറ്റിയിട്ട് വെള്ളമൊക്കെ വറ്റി കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് ചെമ്മീനൊക്കെ വെന്ത് കഷ്ണത്തിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് പുളി വിഴിഞ്ഞ് ചേർക്കാം കുറച്ച് മതി നന്നായി ഇളക്കുക കഷ്ണം ഉടയണ്ട ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കണ നമ്മുടെ അരപ്പ് അധികം ഇളക്കിയത് കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോകും ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചേക്കുക അതൊക്കെ അരപ്പൊക്കെ ഒന്ന് അരപ്പിൻ്റെ പച്ചമണവും ഒക്കെ ഒന്ന് പോണ വരെ ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക അരപ്പൊക്കെ നന്നായി പിടിച്ചു കഷ്ണത്തിൽ നമ്മൾ അധികമായിട്ട് ഇളക്കണ്ട നന്നായി പിടിച്ച് പുളിയും ഉപ്പും ഒക്കെ പാകത്തിനായി ഇതിലേക്ക് ഇനി നമുക്ക് കറിവേപ്പിലിടാം പിന്നെ സ്വാദ് കൂടുതൽ ഉണ്ടാക്കുന്ന സംഗതിയാണ് കരിവേപ്പില കരിവേപ്പില ചേർക്കാം എന്നിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം തീ ഓഫ് ചെയ്യാം കൽച്ചട്ടിയിലാവുമ്പോൾ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകും നല്ല ടേസ്റ്റാണ് കൽച്ചട്ടിയിൽ കറികളുണ്ടാക്കുമ്പോൾ നമ്മൾ സ്റ്റീൽ പാത്രത്തിലും അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലും ഒക്കെ ഉണ്ടാക്കണേലും ഒക്കെ ഭയങ്കര നല്ലൊരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് കൽച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ അത് കാരണം അവിയൽ മോര് കറി പിന്നെ മാമ്പഴ പുളിശ്ശേരി മിക്കതും ഞാൻ കൽച്ചട്ടിയാണ് ഉപയോഗിക്കാറ് ഇവിടെ രണ്ട് മൂന്ന് ടൈപ്പ് കൽച്ചട്ടിയുണ്ട് ചെറുതും വലുതും ഒക്കെ ഉണ്ട് കഴിയുന്നതും ഇതിലുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കും കൂടി നല്ലതായിരിക്കും കിട്ടാനില്ല ഇപ്പോൾ കൽച്ചട്ടിയൊക്കെ കിട്ടിയാൽ തന്നെ ചിലത് അടുപ്പത്ത് ഗ്യാസിൻ്റെ ചൂടൊക്കെ കാരണം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് എന്തായാലും എനിക്കിത് പഴയതായത് കാരണം ഇതുവരെ പ്രശ്നമൊന്നുമില്ല അത് കാരണം എനിക്ക് കറികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അവിയലിൻ്റെ കൂടെ ഉണക്കച്ചെമ്മീൻ ഇടുക എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവർക്കും ഒരു അയ്യോ അതെങ്ങനെയാണെന്നൊരു ചിന്ത വരും പക്ഷേ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ അറിയുമ്പോൾ നിങ്ങൾ മിക്കവാറും ഇത് തന്നെ ഒരു ശീലമാക്കാൻ ചാൻസ് ഉണ്ട് നോൺ വെജിന് നോൺ വെജും ആവും അവിയലിന് അവിയലിനും അവിയലും ആവും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മുടെ ഉണക്കച്ചെമ്മീൻ അവിയൽ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും താങ്ക് യു ഡിയേഴ്സ് ബൈ ബൈ